ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. വെൽക്കം ടു എഫ് എ ക്യു സെഷൻ. അപ്പോൾ ഇന്നത്തെ എഫ് എ ക്യു സെഷനിലും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ചോദിച്ച കുറച്ച് ഡൗട്ട്സ്, അതാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കോ. ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ തീർച്ചയായും ഇന്ന് വരും. എന്തായാലും വരുന്നു. ആ അപ്പം എന്തായാലും ചെയ്യും എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഷുവർ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ തീർച്ചയായും വരും, ഐ കം ടുഡേ, ഐ കം ഫോർ ഷുവർ, അല്ലെങ്കിൽ ഐ കം ഫോർ ഷുവർ ടുഡേ എന്ന് പറയുന്നതിനെക്കാട്ടും ടുഡേ ഐ കം ഫോർ ഷുവർ, അത് മതി. ഇന്നെന്നുള്ളതുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ടുഡേ ഐ കം ഫോർ ഷുവർ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹി സെഡ് ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇത് ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് ആക്കാൻ അതെങ്ങനെ പറയും? വേറൊരാള് പറയുന്നത് എങ്ങനെ പറയും? എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഹാഡ് ലെഫ്റ്റ് ബൈ ദെൻ എന്ന് പറയാം. ഓൾറെഡി ലെഫ്റ്റിനെക്കാട്ടും ഹി ഹാഡ് ലെഫ്റ്റ് ബൈ ദെൻ ആണ് കുറച്ചൊരു കറക്റ്റ്. ഈ ഒരു പ്രശ്നം എന്താ പ്രശ്നം എന്നറിയോ? അതായത് നമ്മള് നമ്മള് ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ പൊതുവെ സിമ്പിൾ ടെൻസിലാണ് ഒരു കാര്യം കൊടുത്തതെങ്കിൽ അത് പാസ്റ്റ് ടെൻസിലോട്ടാക്കും. അപ്പോൾ ആളുകൾക്ക് പല ഡൗട്ടും ഉണ്ട്, ഈ പാസ്റ്റ് ടെൻസിലാണ് ഓൾറെഡി കിടക്കുന്നതെങ്കിൽ പിന്നെ അത് ഏത് ടെൻസിലോട്ടാക്കും? അപ്പം ഈ ഹാഡ് എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ്. അപ്പം ഹി ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓൾറെഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ, അവൻ ഓൾറെഡി പോയി എന്ന് പറയുമ്പോൾ അവന് നേരത്തെ പോയല്ലോ. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ അത് വേറെ ഒരു സമയത്ത് പിന്നീട് പറയുന്നതാക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ പറയും, അവൻ പറഞ്ഞു ആ സമയത്തേക്ക് അവൻ പോയിട്ടുണ്ട് എന്ന്, അങ്ങനെയല്ലേ പറയാ, പോയിട്ടുണ്ടായിരുന്നു എന്ന്. ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് നമ്മൾ ഇന്നലെ, അതെ, ആ ഇന്നലെ എന്നുള്ളത് ദ ഡേ ബിഫോർ, ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ, അങ്ങനെയൊക്കെ ആവും. പണ്ട് ഇംഗ്ലീഷ് മിസ് ഇങ്ങനെ ഒരു ടേബിൾ ആക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇംഗ്ലീഷ് സാർ കിട്ടുന്നത്. ഓക്കെ, അപ്പം അത് അതാണ്, അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റിൽ ഹി ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. പാസ്റ്റ് ടെൻസിൽ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യാറില്ല. ഇനി ഡിഡിൻറ് യൂസ് ടുവിനെ പറ്റി പറയാമോ എന്നുള്ളതാണ്. അതായത് അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് നമ്മൾ പറയത്തില്ലേ, ഐ യൂസ് ടു, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ യൂസ് ടു സ്വിം എന്ന് പറയത്തില്ലേ, ഞാൻ നീന്തുമായിരുന്നു, അതായത് ചെയ്യുമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ ഈ ഡിഡിൻറ് യൂസിനെ ചെയ്യില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തില്ല. അതായത് ഇപ്പോൾ അതുല്യ നീന്താറുണ്ട്, നേരത്തെ അതുല്യ നീന്താറില്ലായിരുന്നു. അപ്പം അതുല്യ പറയാണ്, ഞാൻ ഇപ്പം നീന്താറുണ്ട് പക്ഷെ നേരത്തെ ഞാൻ നീന്താറില്ലായിരുന്നു. അപ്പം എങ്ങനെ പറയാം, ഐ സ്വിം നൗ ബട്ട് ഐ ഡിഡിൻറ് യൂസ് ടു സ്വിം ഏർലിയർ, അങ്ങനെ പറയാം. അതിനാണ് ഡിഡിൻറ് യൂസ്, നേരത്തെ ചെയ്യില്ലായിരുന്നു എന്ന് പറയാനായിട്ട് ഡിഡിൻറ് യൂസ് ടു ബി ലൈക്ക് ദിസ്, അങ്ങനത്തെ ഉള്ള, അതാണ് വ്യത്യാസം. അങ്ങനെയല്ല, എന്റെ അർത്ഥം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, ക്രിസ്മസ് ദിവസം ഞാൻ നേരെ എന്ന സിനിമ കണ്ടു. നേരെ എന്ന സിനിമ, നേരെ സിനിമ കണ്ടായിരുന്നോ? ഞാനും കണ്ടില്ല, സമയം കിട്ടിയില്ല കണ്ടു. നീ ക്യാമറമാൻ കണ്ടിട്ടുണ്ട് ഗൈസ്, ഇൻഫർമേഷൻ കമന്റ് ചെയ്യാട്ടോ. ഇപ്പോഴും കാണാത്തായിട്ട് എനിക്കൊന്നും, ഞാനുണ്ട്, എന്റെ അനിയനുണ്ടാവും, എന്റെ ഫുൾ ഫാമിലി ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ടാവും. അല്ലാതെ ബാക്കിയുള്ളത് കണ്ട് നല്ല റിവ്യൂസ് കിട്ടിയത്. ഓക്കെ, ആദ്യം നമുക്ക് ക്രിസ്മസ് ദിവസം എന്നുള്ളതിന് ഓൺ ക്രിസ്മസ് ഡേ എന്ന് പറയാം. ക്രിസ്മസ് ദിവസത്തിലൊരു സംഭവം നടന്നു എന്നല്ലേ. അപ്പോൾ ഓൺ ക്രിസ്മസ് ഡേ എന്താ ചെയ്തത്? ഞാൻ നേരെ എന്ന സിനിമ കണ്ടു. ഐ വാച്ച്ഡ് ദ മൂവി നേരെ. നേരം എന്നല്ലേ, നേരെ എന്നാണ്, നേരെ. ഐ വാച്ച്ഡ് ദ മൂവി നേരെ. മോഹൻലാൽ ഫാൻസ് ഒക്കെ ഇപ്പൊ എന്നെ പഞ്ഞിക്കിടും. നേരമല്ല, നേരെ. സോ ഓൺ ക്രിസ്മസ് ഡേ ഐ വാച്ച് ദ മൂവി നേരെ. ആ സമയത്ത് റിലീസ് ചെയ്തതാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, അന്വേഷിക്കാം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അന്വേഷിക്കാന്നുള്ള പല രീതിയിലാവാം. ഒരു സാധനം കളഞ്ഞു പോയി അത് അന്വേഷിക്കാം എന്ന് ആയിരിക്കും. ഐ വിൽ സെർച്ച്, അല്ലെങ്കിൽ ഐ വിൽ ലുക്ക് ഫോർ ഇറ്റ്. അതല്ലെങ്കിൽ ഒരു, ഇപ്പം നമ്മൾ പറയത്തില്ലേ, എടാ നിൻ്റെ വീടിനടുത്ത് ഇങ്ങനെ ഒരാളുണ്ടോ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടുമോ. അപ്പം ഐ, അപ്പം നമ്മൾ പറയത്തില്ലേ, ആ ഞാൻ അന്വേഷിക്കാടാന്ന്. അപ്പം നമ്മൾ ചോദിക്കാം എന്നുള്ള അർത്ഥം. അപ്പം ഐ വിൽ ആസ്ക് അറൗണ്ട്. അപ്പം ഏത് അന്വേഷിക്കാം ഉദ്ദേശിച്ചെന്നുള്ളത് ഡിപ്പെൻഡ് അല്ലേ. ഐ വിൽ ആസ്ക് അറൗണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, ചോദിച്ച് അന്വേഷിക്കാം എന്നൊക്കെ പറയില്ല. അപ്പം ഏത് അന്വേഷിക്കാം എന്നുള്ളതാണെന്നുള്ളത് അനുസരിച്ച് ആൻസർ മാറും. പക്ഷേ
ബേസിക്കലി ഐ വിൽ സെർച്ച് ഫോർ ഇറ്റ് എന്നാണ് പറയുന്നത്. ആ അത് ഭയങ്കര പാടാ. കാരണം എന്തെന്നറിയോ, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ്, അത് മലയാളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ല. ഇപ്പം നമ്മൾ സാൻസ്ക്രിത്ത് അതുപോലെ സംസ്കൃതം അതുപോലെ ഹിന്ദി അല്ല, തമിഴ്, തമിഴും സംസ്കൃതം ആണല്ലോ നമ്മുടെ മിക്ക ഇന്ത്യൻ ലാംഗ്വേജസിൻ്റെ ഒരു ഉറവിടം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, എനിക്കറിയില്ല എത്രമാത്രം കറക്റ്റാണെന്ന്. അപ്പം അതുകൊണ്ട് തമിഴ് വാക്കുകൾക്ക് മലയാളം ട്രാൻസ്ലേഷനും മലയാളം വാക്കുകൾക്ക് തമിഴ് ട്രാൻസ്ലേഷനും കിട്ടും, അതുപോലെ തന്നെ സംസ്കൃതത്തിലും കിട്ടും. പക്ഷേ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലാംഗ്വേജാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പല ഈ പല ആളുകൾ സംസാരിച്ച് മാറി 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 വന്ന് ലാറ്റിൻ, ഫ്രഞ്ച് അങ്ങനെ കുറേ സംഭവത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഭാഷയാണ്. അപ്പോൾ ഇതിന് ഈ രണ്ട് ഭാഷകളും തമ്മിൽ ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ പല വാക്കുകൾക്ക് അതിലും അതിലെ പല വാക്കുകൾക്ക് സെൻറ്റൻസസിലും ഇതിലും ബന്ധമില്ല. പെണ്ണ് കാണുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? പെണ്ണ് കാണുക, ഇംഗ്ലീഷിൽ പെണ്ണ് കാണലില്ലല്ലോ. അപ്പോൾ പിന്നെ ആലോചിക്കുക, ഡേറ്റിംഗ് അല്ലേ ഉള്ളൂ ഇംഗ്ലീഷിൽ? ആ ഡേറ്റിംഗ്, ആ പക്ഷെ പെണ്ണ് കാണാനല്ലല്ലോ. ഇല്ല ഇല്ല, മീറ്റ് അപ്പോഴും മീറ്റ് എന്നേ പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജെയ്ൻ ഓസ്റ്റന്റെ ഒക്കെ നോവലിലൊക്കെ കാണാം, അത് പണ്ട് കാലത്തുള്ളതാണല്ലോ. അപ്പൊ അവര് എലോപ്പുണ്ട്, അതെ, ഒളിച്ചോടുന്നത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതപ്പൊ എലോപ്പ് പറയാം, ഒളിച്ചോടുന്നതിന് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോഴും നമ്മൾ ഈ ജെയ്ൻ ഓസ്റ്റന്റെ ഒക്കെ മിസ്റ്റർ ഡാർസി ഹാസ് കം ടു മീറ്റ് യു എന്നേ പറയത്തുള്ളൂ, അല്ല പെണ്ണ് കാണാൻ വന്നു എന്ന് പറയില്ലല്ലോ. ഇല്ല, അതിന് സ്പെസിഫിക് വേർഡ് ഇല്ല. മറുത, ചെകുത്താൻ, ഇവിടെ പെണ്ണ് കാണല് ഇനി ഉണ്ടാവും തോന്നണല്ലേ, ഇല്ല മലയാളത്തിൽ നിന്നും വൈകാതെ പോകുന്നു തോന്നുന്നു. ഇതിനും കോമന്റ് വരും. ഓക്കെ, ശരി എന്നാ. അപ്പോ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പൊ അങ്ങനെയാണ്, ചില വാക്കുകൾക്കൊന്നും ഇംഗ്ലീഷില് മലയാളത്തിലോട്ടോ മലയാളത്തിൽ ഇംഗ്ലീഷിലോട്ടോ, നമ്മുടെ ലാംഗ്വേജ് മലയാളമാണല്ലോ, മദർ ടങ് മലയാളമാണ്. അപ്പൊ നമ്മളിങ്ങനെ മലയാളത്തിൽ ആലോചിച്ചിട്ട് ചിലരുടെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, അവര് മലയാളം സെന്റൻസ് ഫോം ചെയ്യും, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് വെച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ ഈ സെന്റൻസിന് മീനിങ് ഉണ്ടാവും, ഓരോ വേർഡ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുണ്ട്, അത് ഭയങ്കര കോമൺ ആണ്. ഭയങ്കര കോമൺ എന്ന് വെച്ചാൽ എത്ര കോമൺ എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത് പക്ഷെ ഭയങ്കര കോമൺ ആണ്. അപ്പൊ വാട്ട് ഐ സജസ്റ്റ് ഇസ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക. എളുപ്പമായിരിക്കില്ല, നമ്മൾ മലയാളത്തിലായാലും നമ്മൾ മലയാളത്തിൽ ചിന്തിക്കില്ല. അതുപോലെ ഇപ്പം നമ്മളിപ്പം ഈ റൂമിലിരിക്കുക, ഇത് മീഡിയ റൂമാണ്. അപ്പം എനിക്ക് ചുറ്റും കുറേ ലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറയണം, ഓക്കെ ദർ ആർ സോ മെനി ലൈറ്റ്സ് എന്ന് ഞാനിങ്ങനെ പറയണം, മനസ്സിൽ പറയണം. എൻ്റെ ഫ്രണ്ടിൽ ഒരാളിരിപ്പുണ്ട്, സം വൺ ഇസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, അല്ലെങ്കിൽ ദ വാൾ ഇസ് പേർപ്പിൾ ഇൻ കളർ, ദർ ആർ സോ മെനി പിക്ചേഴ്സ്. അങ്ങനെ നമ്മൾ മനസ്സിൽ കാണുന്ന സാധനങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ആക്ച്വലി സംസാരിക്കാൻ പറ്റും. സ്വന്തമായിട്ട് പറയാം, സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി. ആൻഡ് ഇറ്റ് വിൽ വർക്ക്, അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ കഴിഞ്ഞു. അപ്പോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ, യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ്, ആ സബ്സ്ക്രൈബ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഫോളോ, പിന്നെ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. എന്നെ പലരും കംപ്ലൈന്റ് വരും, വീഡിയോ വന്നത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ലാന്ന്. നോട്ടിഫിക്കേഷൻ അമർത്തിട്ടില്ല, അതാ പ്രശ്നം. നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കോമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ, ഈ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ജസ്റ്റ് ഈ വെറുതെ ഈ വീഡിയോസ് കണ്ടാൽ, അതുകൊണ്ട് ഇപ്പം ഇപ്പം മെഡിസിൻ പഠിക്കല്ലേ, മെഡിസിൻ അല്ല ആയുർവേദം, അപ്പൊ അതിനകത്ത് അങ്ങനെയല്ല, ഇതാണ് പ്രശ്നം. അതെ, ആയുർവേദം മെഡിസിൻ, ഓക്കെ. അപ്പൊ അത് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറെ പ്രാക്ടിക്കൽ, ഞാൻ വീഡിയോസ് കാണാറുണ്ട് എണ്ണ ഉണ്ടാക്കുന്നത്, പ്രാക്ടിക്കൽ സെഷൻസ് ഇല്ലേ, അത് വെറുതെ ജസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടാൽ നിനക്കത്, ഇത് മറ്റേ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് വായിച്ചിട്ട് അതുപോലെ ആണ്. അപ്പം അതെന്തായാലും നടക്കില്ല, നമ്മൾ വീഡിയോസ് കണ്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നതിന് ഭയങ്കര ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ഗൈഡൻസ് വേണം, തെറ്റ് പറഞ്ഞുതരാൻ ആൾ വേണം, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ആൾ വേണം. അപ്പോൾ അതിൽ അങ്ങനത്തെ പറ്റിയ കോഴ്സസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക്, അതായത് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനും ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സാണ്, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടാണ് തോന്നുന്ന ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ വരുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അതുല്യ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര, സ്റ്റോപ്പ് വറിയിങ്, സ്റ്റാർട്ട് ലേണിംഗ്.